കാട് മൂടിക്കിടക്കുന്ന കാസർഗോട്ടെ ആസ്ട്രൽ വാച്ചസ് കമ്പനി സ്ഥലത്തിന് ശാപമോക്ഷമാകുന്നു. ഈ സ്ഥലത്ത് സ്വകാര്യ സംരംഭകർക്കായുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനമായി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. ജീവൻ ഫർണിച്ചർ അവതരിപ്പിക്കുന്നു പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് പ്രൈസ് ഉത്സവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫ ഡിസൈനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട പ്രൈസിൽ ഇഷ്ടപ്പെട്ട സൈസിൽ ചെയ്തു കൊടുക്കുന്നു. ജീവൻ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അണങ്കൂർ, കാസർഗോഡ്. 2002 പൂട്ടിപ്പോയ നെല്ലിക്കുന്ന് ബീച്ച് റോഡിലെ ആസ്ട്രൽ വാച്ചസ് കമ്പനി ഉണ്ടായിരുന്ന സ്ഥലത്താണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം വരുന്നത്. സ്വകാര്യ സംരംഭകർക്ക് ഇവിടെ വ്യവസായം തുടങ്ങാനുള്ള സൗകര്യമൊരുക്കും. നഗരത്തോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ നിർമ്മാണ പ്രവൃത്തികളടക്കം വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിൽ എൻ.എ. നെല്ലിക്കുന്നിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 1.99 ഏക്കർ സ്ഥലത്ത് ആസ്ട്രൽ വാച്ചസ് കമ്പനി വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സബ്സിഡിയറി കമ്പനിയായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പ്രസ്തുത സ്ഥാപനം 1978 പ്രവർത്തനം ആരംഭിച്ച് 2002 പ്രവർത്തനരഹിതമായി. ഈ സ്ഥലത്ത് പുതിയ സംരംഭം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എൻ.എ. നെല്ലിക്കുന്ന് MLA നിരന്തരം സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. പുതിയൊരു വ്യവസായ സംരംഭം ഇവിടെ ആരംഭിക്കണമെന്ന് മാറി മാറി വന്ന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിനോട് അത് പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അനുകൂലമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു ഡിസൈൻ ഫാക്ടറി തുടങ്ങാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് അസംബ്ലിയിൽ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഉത്തരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ ഈ ഡിസൈൻ ഫാക്ടറി തുടങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങാനാണോ ഇവിടെ സാധ്യതയുള്ളത് എന്ന് പഠിച്ച് സർക്കാർ വേണ്ട തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ഏക്കറോളം സ്ഥലം ഇവിടെയുണ്ട്. കേരള ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഇത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തണം. സർക്കാർ അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഒരു ജനപ്രതിനിധിയിൽ എൻ്റെ ശുഭപ്രതീക്ഷ. എൻ്റെ ഭാഗത്തും എല്ലാവിധ ഇടപെടലുകളും ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകും. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടം നിലവിൽ വരുന്നതോടെ കാടുമൂടി കിടക്കുന്ന സ്ഥലത്തിന് ശാപമോക്ഷം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, KCN.